നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരിയുടെ അമ്മയുടെ അനുവാദം വാങ്ങിയേ പറ്റൂ. തീർച്ചയായും ഗിരിയുടെ കാര്യത്തിൽ സുമിതയ്ക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിന് എന്റെ കൂടെ അനുവാദം വേണം. സുമി പറഞ്ഞതാ അതിന്റെ ശരി. എന്റെ അനുവാദം ഇല്ലാതെ ഗിരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ ആർക്കും പറ്റില്ല. ഒന്നുമല്ലെങ്കിലും ഞാൻ അവന്റെ അമ്മയല്ലേ? അമ്മയുടെ അത്രയും വരില്ലല്ലോ ഭാര്യ. ഞാൻ ഡോക്ടർ രാധാകൃഷ്ണനോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഗിരിയെ നാച്ചുറോപ്പതി ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഗിരിയെ അങ്ങോട്ട് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. അവിടെ പിന്നെ ഒരു ബൈസ്റ്റാൻഡറുടെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് സുമിക്ക് വീട്ടിൽ പോവാലോ. ആരുടെയും ശല്യമില്ലാതെ ഗിരിക്ക് ഒരു മാസം ഒറ്റയ്ക്ക് കഴിയുകയും ചെയ്യാം. അവന് നല്ല മാറ്റം ഉണ്ടാവും. ഒരു മാസം ഗിരി പാവക്കാ ജ്യൂസും കുടിച്ച് ദേഹത്ത് ചെളിയും വാരി പൊത്തി നടക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ ഗിരി വരുന്നു. ഗിരി ഇത്ര വിയർക്കും. അവനെ കൊണ്ട് അതൊക്കെ പറ്റുമോ ചേച്ചി? പറ്റണം. ഇത്രയും കാലം ചിലരൊക്കെ നോക്കി അവനെ ആകെ കുളമാക്കിയില്ലേ. ഇനിയിപ്പോ അവനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. ഒരു അമ്മയ്ക്കും ഈ ഗതി വരത്തരുതേ ഈശ്വര. കണ്ണില് കൃഷ്ണമണി പോലെ ഞാൻ നോക്കി എന്റെ പൊന്നുമോൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. ഇനിമോൻ വീട്ടിൽ നമ്മുടെ കൂടെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇതൊക്കെ അവിടെ ആ സുമിതയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായതാ. നേരം ഇവൻ ബോധമില്ലാതെ ഹോട്ടൽ മുറിയിൽ എത്ര നേരം കിടന്നു എന്ന് ആർക്കറിയാം. അന്നേരം ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ലായിരുന്നു. സുമി തന്നെയല്ലേ അമ്മേ തക്കസമയത്ത് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടാ. സനുവിന് ആക്സിഡന്റ് ആയി എന്ന് കേട്ടപ്പോ എനിക്ക് നല്ല ടെൻഷനായിപ്പോയി. അതാ സംഭവിച്ചത്. അല്ലാതെ സുമിയുടെ ശ്രദ്ധക്കുറവൊന്നും അല്ല കാരണം. എന്തായാലും ശരി, ഇനി നീ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ. രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് മാറ്റാൻ വേണ്ടി ഒരു നാച്ചുറോപ്പതി ക്ലിനിക്കിൽ നിന്നെ അഡ്മിറ്റ് ചെയ്യാൻ പോവാ. എതിരൊന്നും നീ പറയണ്ട. അതൊന്നും ശരിയാവില്ല എന്നാര് പറഞ്ഞു ഗിരി? ഇവിടുത്തെ ഡോക്ടർ രാധാകൃഷ്ണന്റെ സജഷൻ ആയത്. ഗിരിമോനെ, ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന അത്ര കുഴപ്പമുള്ള പരിപാടി ഒന്നല്ല. നിസാര സംഗതിയല്ലേ ഉള്ളൂ. പച്ചക്കറി കൂടുതൽ കഴിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും സുമി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. നീ എന്തിനാ ഗിരി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സുമി സുമി എന്ന് പറയുന്നത്? അതൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാ, അങ്ങനെ അവിടെ വേറെ ആരെയും കൂടെ നിർത്തില്ല. ഏട്ടാ, ഏട്ടന്റെ ആരോഗ്യം നോക്കണം ഞങ്ങളുടെ ഉത്തരവാദിത്വം. എതിരൊന്നും പറയണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.